ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിസ്മയമാണ്. എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് അറിയാനേ പറ്റില്ല. ചിലപ്പോൾ ചില സംസ്കാരങ്ങൾ അനുസരിച്ചിട്ട് 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ ആധുനിക യുഗത്തിൽ നിന്നിട്ട് 6-ാം നൂറ്റാണ്ടിലേക്ക് ഫ്ലൈറ്റ് പിടിച്ചു പോകും. ചില ആളുകളോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാതെ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കും. പറഞ്ഞു വരുന്നത് ബഹുഭാര്യത്വത്തെ സംബന്ധിച്ചിട്ടാണ്. എത്ര വലിയ ഹരിശ്ചന്ദ്രനായി ചമഞ്ഞാലും ശരി, ഒന്നിലധികം ഭാര്യമാരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തി, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ കുടുംബജീവിതം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബഷീർ ഭാഷി. പിന്നെ ബഷീർ ഭാഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ, രണ്ടുപേരെയും ഒരുമിച്ച് ഞാൻ ഒഴിവാക്കാതെ കൊണ്ടുപോകുന്നില്ലേ, അത് എന്റെ ഔദാര്യമല്ലേ. ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെന്റെ ഭാര്യയെ ഒഴിവാക്കാവുന്ന ഒരു നിയമം എനിക്ക് കിടക്കുമ്പോൾ ഞാൻ ഒഴിവാക്കാതെ കൊണ്ടുപോകുന്നില്ലേ. അതല്ലാതെ 7 യൂട്യൂബ് ചാനലുകളും തുറന്നു വെച്ചിട്ട് തുപ്പുന്നതും തുമ്മുന്നതും എല്ലാം വീഡിയോ പിടിച്ച് കുടുംബജീവിതങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും എങ്ങേയറ്റം, മക്കൾക്കു മാർക്ക് കുറഞ്ഞാൽ അവരെ വഴക്കു പറയുന്നതടക്കം, വീട്ടിലൊരു പൊരിച്ചമീൻ കരിഞ്ഞു പോയാൽ, മുട്ടയ്ക്കൊരൽപ്പം ഉപ്പ് കൂടി പോയാൽ, കുട്ടികൾ ഒന്നിലേറെ തവണ ബാത്റൂമിൽ പോയാൽ, ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് ജനങ്ങളെ കാണിച്ച് വരുമാനമുണ്ടാക്കുന്നുണ്ട്. എന്നിട്ടും ലക്ഷങ്ങൾ വരുമാനം വാങ്ങിയിട്ടും ഞാൻ ഭാര്യയെ ഒഴിവാക്കാതെ നോക്കുന്നില്ലേ, അതെന്റെ ഔദാര്യമല്ലേ. പോട്ടെ, അവരെ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും കാണാൻ കാണികൾ ഉള്ളിടത്തോളം നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരുടെ ലൈഫിൽ എന്താണ് അപ്ഡേറ്റ് ഇങ്ങനെ കാണണം. പ്രഗ്നൻസി ടെസ്റ്റ് മുതൽ പ്രസവം വരെ എടുത്തിടുവാണ്. അവർക്ക് പരാതിയില്ല, കാണുന്നവർക്കും പരാതിയില്ല, നമുക്കത് ഒബ്ജക്ഷൻ പറയാൻ പറ്റില്ല. കാരണം രണ്ടു കുട്ടരും ഒക്കെയാണ്, പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും. ഇതിലേറെ എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത്, വലിയ ഒരു വിഭാഗം ആളുകൾ ഇവരെ മനസ്സിലാക്കുന്നുണ്ട്, അവര് പ്രതികരിക്കാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നുണ്ട്. രണ്ട് ഭാര്യമാരെ ഞാൻ കൊണ്ടുപോകുന്നില്ലേ, ഞാൻ അവരെ നോക്കുന്നില്ലേ, അതെന്റെ ഔദാര്യമല്ലേ. എനിക്ക് നോക്കാതിരുന്നൂടെ. അപ്പോ നോക്കൽ അയാളുടെ എന്തോ ഒരു കൺസിഡറേഷൻ പോലെ, അതിനെ വിമർശിക്കാൻ ആളുകൾ തയ്യാറായി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. നമുക്ക് ആ വിമർശനം ഒന്ന് കേൾക്കാം. ആദ്യം എന്താണ് പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാലോ. സ്വന്തം കുടുംബത്തെ കുറിച്ച് പബ്ലിക്കിൽ വന്ന് പറയുന്നത് കാരണമായി ഇടയ്ക്കിടെ ഏറി കയറുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ബഷീർ ഭാഷി. പുള്ളിക്കാരൻ സ്വന്തം മക്കളെ കുറിച്ചും ഭാര്യമാരെ കുറിച്ചും എന്തെങ്കിലും ഇങ്ങനെ ചാടി കയറി പറയും. സ്വാഭാവികമായിട്ടും അത് പുള്ളിക്കാരൻ തന്നെ വിനയായി മാറാറാണ് പതിവ്. ബഷീർ ഭാഷ ആരാണെന്നുള്ള ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. വളരെ യൂട്യൂബറാണ്, ബിസിനസ്മാനാണ്, പിന്നെ രണ്ട് ഭാര്യമാരുമുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബഷീർ ഭാഷി വീണ്ടും അടുത്ത വിവാദപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിന്റെ പേരിൽ പുള്ളിക്കാരന്റെ കമന്റ് ബോക്സിൽ നല്ല രീതിയിൽ തെറിയിട്ടോണ്ടിരിക്കുകയാണ്. സംഭവം മറ്റൊന്നല്ല, ഈ ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പുള്ളിക്കാരനും രണ്ട് ഭാര്യമാരും ഒരു ഇന്റർവ്യൂ കൊടുത്ത്, അത് ഇന്റർവ്യൂ ആദ്യ ഭാര്യയായിട്ടുള്ള സുഹാനയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എല്ലാം സഹിച്ചും ക്ഷമിച്ചും എങ്ങനെ നിൽക്കുന്നു എന്ന തരത്തിലുള്ള നെഗറ്റീവ് കമന്റുകൾ എങ്ങനെ താങ്കളെ മാനസികപരമായി ബാധിക്കുന്നു എന്ന്. തീർച്ചയായിട്ടും ഇപ്പോ ആദ്യത്തെ ഭാര്യ സമ്മതിച്ചു രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ. രണ്ടാമത്തെ ഭാര്യയും ആദ്യത്തെ ഭാര്യയെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ മൂന്നാമതും കൊണ്ടുവരില്ലേ? അങ്ങനെ നമുക്ക് സമൂഹത്തിന് മോഡലായി മാറാമല്ലോ. അതാണ് ചോദ്യം. അതിന് സുഹാനയും ബഷീറും കൂടി മറുപടി കൊടുക്കുന്നുണ്ട്. ആ മറുപടിയാണ് കൂടുതൽ വിവാദത്തിലേക്ക് ഒഴിവെച്ചത്. നമ്മൾ എന്തായാലും ആദ്യം സുഹാനിയുടെ മറുപടി കണ്ടു. അത് വെച്ച് ഞാൻ ചോദിക്കും, പറഞ്ഞില്ലേ ചില കമ്പനികളൊക്കെ ഇതെങ്ങനെ സഹിക്കുന്നു, ഇതിന്റെ ഉള്ളിൽ എന്നിട്ട് ഇത് ഹാപ്പി ആകാതെ എങ്ങനെ നിൽക്കുന്നു, എന്റെ ഇത് ഇതൊക്കെ എങ്ങനെ താങ്ങും എന്നൊക്കെ പറഞ്ഞു വരുന്ന കമ്പനികളൊക്കെ ഉണ്ട് എല്ലാ ആൾക്കാരും. അപ്പൊ ആ സമയത്തുള്ള ഒരു മൈൻഡ് ഫീൽ എങ്ങനെയാണ് ലക്ഷ്യം? ആദ്യമൊക്കെ ചിലപ്പോൾ ആൾക്കാർ സാധനം കമന്റ് ചെയ്യാനാണ് വരാറ്. എന്നിരുന്നാലും സുഹാന തന്നെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ബഷീർ ഭാഷ നോക്കി എടേറി കയറി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോയി വെച്ചത്. നമ്മൾ എന്തായാലും കണ്ടോ, അതായത് ആളുകൾക്കുള്ള ഒരു മൈൻഡ് എങ്ങനെ, ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് നമ്മളത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, ഡിവോഴ്സ് ആയി, എന്നിട്ട് വേറെ കല്യാണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പേശി പോയി വേറെ കല്യാണം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പോഴും ഈ പറഞ്ഞ വ്യക്തിയാണെങ്കിലും ഈ പറഞ്ഞ എന്താ പറയാ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളുടെ കൂടെ ജീവിച്ചിട്ടാണ് വേറെ ആളുടെ പോകുന്നത്.
ഒരു വിവാഹം കഴിച്ചു, അവരുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഇല്ല, യോജിച്ചു പോകാൻ പറ്റുന്നില്ല, അത് ഒഴിവാക്കി മാന്യമായിട്ട് അടുത്ത ഒരു വിവാഹം കഴിച്ചു. അതിനെന്താ പ്രശ്നം? വിവാഹം കഴിക്കാം കഴിക്കാതിരിക്കാം, അതിനെന്താ പ്രശ്നം? രണ്ട് ജീവിതങ്ങളെ നശിപ്പിക്കുന്നതാണോ പ്രശ്നം? അങ്ങനെയാണല്ലേ. അപ്പൊ അവിടെ ബഷീർ ബഷീർ പറയാതെ പറയുന്നത് ഡിവോഴ്സ് ചെയ്ത് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഡിവോഴ്സ് ചെയ്യാതെ രണ്ട് ഭാര്യമാരെയും ഒരുമിച്ച് കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് അല്ലെ? പുള്ളിക്കാരും പുള്ളിക്കാരന്റെ ബഹുഭാര്യത്വത്തിന്റെ കാരണമായിട്ട് നിർത്തുന്നത്, അതായത് ഒരു പെൺകുട്ടിക്ക് വേണ്ടി മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ലല്ലോ, അവളെ നന്നായി നോക്കുന്നില്ല, അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല എന്നൊക്കെയുള്ളത് അല്ലെ? രണ്ട് ചിന്താഗതി വെച്ച് ഒരു പെൺകുട്ടിയോട് കമ്മിറ്റഡ് ആയിരിക്കും, മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നതിന് കൂടെ തരാം. കാരണം നിങ്ങൾ റിലേഷൻ എനിക്ക് എന്നെ അതിലേറെ അത്ഭുതപ്പെടുത്തിയതേ, ഇത് കേട്ട് ഹർഷ പുളകിതരായി ഇരുവശത്തും ഇരിക്കുന്ന രണ്ട് ഭാര്യമാരെ സംബന്ധിച്ചിട്ടാണ്. ഇവരെ ഒഴിവാക്കി ഞാൻ വേറൊരു ജീവിതം തേടിപ്പോയില്ലല്ലോ, ഇവരുടെ ജീവിതം ഞാൻ നശിപ്പിച്ചില്ലല്ലോ. രണ്ടുപേരെയും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കുന്നതാണോ തെറ്റ്? അപ്പൊ ഇവര് ഓ വലിയ അഭിമാനം, എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ, ഇക്ക സൂപ്പർ. ആദ്യ പെൺകുട്ടിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണത്. ഞാൻ ഒരിക്കലും ഇവിടെ ബഷീർ ബഷീറിന്റെ കുടുംബ കാര്യത്തിലോ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലോ കയറി ഇടപെടുന്നില്ല കേട്ടോ. അവർക്ക് എങ്ങനെയും ജീവിക്കാം? അതല്ല, അവർക്ക് എങ്ങനെയും ജീവിക്കാം, അവരുടെ സ്വകാര്യതകളായിരുന്നെങ്കിൽ ഇതിനകത്ത് ആരും അഭിപ്രായം പറയില്ല. സകല മാന കാര്യങ്ങളും ഒപ്പിയെടുത്ത് യൂട്യൂബിലിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കുന്നത് കൊണ്ടാണ് നമുക്കിത് വിമർശിക്കേണ്ടി വരുന്നത്. ആളുകൾ അഭിപ്രായം പറഞ്ഞതിനെതിരെയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ മുമ്പ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആസ് എ സോഷ്യൽ മീഡിയ സ്റ്റാർ നിങ്ങൾ എന്ത് ചെയ്ത പ്രവൃത്തിയെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ, ഞാൻ എന്ത് പുണ്യപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്ന് പോലെ നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നില്ലേ? നിങ്ങളുടെ സംശയമായിട്ടും എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. സ്വാഭാവികമായിട്ടും അതെന്തോ ഒരു മോശം പോലും എനിക്ക് തോന്നി, അതോട് മാത്രമാണ് പ്രതികരിക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുന്നല്ലോ കേട്ടോ. അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ചിലപ്പോൾ കമന്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ലൈഫിലെ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അവർക്ക് അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള മറുപടി പ്ലേ നൽകിയേ ഉള്ളൂ, പറഞ്ഞില്ല നത്തിങ് എൽസ്. അപ്പൊ ആസ് എൻ ഇൻഫ്ലുവൻസർ മോശമായി പബ്ലിക്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങളും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് വരാം. നമ്മളൊരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ അത് വൈവാഹിക ബന്ധമായിക്കോട്ടെ, അതല്ലെങ്കിൽ പ്രണയബന്ധമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണമായി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ പോയിട്ട് മറ്റൊരു പെൺകുട്ടിയെ ഒരിക്കലും അതിന് സാധിക്കില്ല കേട്ടോ. ഒരിക്കലും സ്വന്തം ഭാര്യ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഭർത്താവും അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ മറ്റൊരു ബന്ധത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാര്യയോട് ഒരു കമ്മിറ്റ്മെന്റും ഒരു ഇഷ്ടവും ഒരു സ്നേഹവും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഒരു നുരുമ്പ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചോദ്യം ഉയർന്നു തരാൻ സാധ്യത. രണ്ടുപേരെയും ഒരുമിച്ച് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, രണ്ടുപേർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് അല്ലെ? സ്വാഭാവികം കൺവേർട്ട് ചെയ്തില്ല, ഒരാളെ പ്രണയിച്ചു, പ്രണയ ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് സമ്മർദ്ദമുണ്ടാകുന്നു. ഞാനൊരു പ്രത്യേക മതവിശ്വാസിയാണ്, എന്റെ മതം മറ്റേതു മതത്തെക്കാളും കുറച്ച് കൊമ്പത്തതാണ്, അതിലേക്ക് നീ വന്നാൽ നിന്നെ ഞാൻ ഭാര്യയായി സ്വീകരിക്കാം. ശരി, മതം മാറി ആ മതത്തിലേക്ക് വന്നു, പിന്നീട് സ്വന്തം മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കൂടെ ജീവിതത്തിൽ കൂട്ടണമെന്ന് തോന്നിയാൽ വലിഞ്ഞു കയറി വന്നവർക്ക് അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയത് ഇതാണേ. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെണ്ണിന് ഒരുമാതിരി ഒരു പോറ്റേഴ്സ് ആയി കാണരുത്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. പെണ്ണെന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൾക്ക് ഭർത്താവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവൾക്ക് നാല് നേരം തിന്നാൻ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് മതി. ഇത് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം. ഒരിക്കലും ഒരു പെണ്ണും തന്റെ ഭർത്താവ് അല്ലൊരു വ്യക്തി മറ്റൊരു പെണ്ണുമായി കിന്നരിക്കുന്നതോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അവൾക്ക് എത്ര തിന്നാൻ കൊടുത്താലും അവൾ എത്ര പൂച്ചയാലും അങ്ങനെയൊക്കെ തന്നെയാണ്. അത് മനസ്സിലാക്കുക, കോമൺ സെൻസ് മതി. ഇനി അങ്ങനെ ഒരു പെണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അവളുടെ നിവൃത്തികേടായിരിക്കും, അതല്ലെങ്കിൽ അവൾക്ക് എക്സ്ട്രീം ചമ്മണ്ടായിരിക്കും. ഈ കാര്യത്തിൽ എന്റെ ഭർത്താവിനെ ഞാൻ എതിർത്ത് കഴിഞ്ഞാണെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ആരും ഇല്ലാതായി പോകുമോ, ഞാൻ ഒറ്റപ്പെടുമോ എന്നൊക്കെ ഭയം കൊണ്ടാണ് പലരും ഇണ്ടാതെ കുത്തിയിരിക്കുന്നത്. അതല്ലാണ്ട് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നല്ല. സുഹാൻ എങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ. അതേപോലും സ്വന്തമായി ഒരു ജോലിയുള്ള പെണ്ണ് ഇത്രയധികം അടിമയായിട്ട് ജീവിക്കില്ല നിവൃത്തി കെട്ട്. കാരണം അവളവരുടെ പണി നോക്കും, ജോലി ചെയ്ത് ജീവിക്കാമല്ലോ. മറ്റത് ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ സഹിക്കാൻ തയ്യാറാകും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ. ചിലപ്പോൾ സുഹാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് ജനറൽ കേസാണ്. സാധാരണ ജീവിത ചുറ്റുപാടിൽ ജീവിച്ചിരുന്നൊരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷേ പക്ഷേ പറഞ്ഞത് ശരിയാണ്, വളരെ പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് 50 വർഷം മുന്നേ ആണെങ്കിൽ, കാരണം മനുഷ്യന് അന്നത്തെ ചിന്താഗതി എങ്ങനെയായിരുന്നു, അന്ന് പെണ്ണിനെ സമൂഹം ഈ പറഞ്ഞ പോറ്റേഴ്സായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മതി, പെണ്ണല്ലേ, സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾ ജീവിച്ചോളും എന്നൊരു ചിന്താഗതിയായിരുന്നു അന്ന്. അതിനെ ചൂഷണം ചെയ്ത മറ്റൊരു വശമായിരുന്നു എന്റെ നാട്ടിലൊക്കെ അന്ന് നടന്ന അറബി കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതായത് അന്ന് അറബികൾ ഈ നാടൊക്കെ സന്ദർശിക്കാൻ വരുന്ന സമയത്ത് ഇവർ സ്വന്തം വീടുമായി വിട്ടു നിൽക്കുകയാണ്. അപ്പൊ അതിൽ പല രീതിയിൽ കടിമുട്ട ആൾക്കാർക്ക് ഉണ്ട്. അവരെ ബിഗ് ബോസില് ആരോ ഒരു ശ്രീനീഷോ അങ്ങനെങ്ങാണ്ട് ഒരാള് ഈ ബഷീർ ബാഷയോട് ചോദിക്കുന്നുണ്ട്, അതല്ല നിങ്ങളുടെ ഭാര്യയാണ് മറ്റൊരു റിലേഷൻഷിപ്പുമായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? പോയി പണി നോക്കാൻ ഞാൻ പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് എന്റെ പണി നോക്കൂ എന്നാണ് അയാൾ പറഞ്ഞത്. കാരണം ഇവർക്ക് ഈ ആദ്യത്തെ ഭാര്യ സുഹാനയോ
രണ്ടാമത്തെ തരം പശൂറയോ. അതിനിടയ്ക്കും ഒരു പെണ്ണിനെ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഇതൊരു ജോലിയാണല്ലേ. കേട്ടോളാം, മതപരമായി അവർക്ക് പ്രോസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അത് മറികടക്കാൻ അവരെന്ത് ചെയ്യും? അവരെ കയ്യിൽ കൂത്ത കാശുണ്ട്. അപ്പൊ അവരെന്താക്കും? ബ്രോക്കർമാരെടുത്ത് പോകും. എന്നാലും ബ്രോക്കർമാരോട് കാര്യം പറയും. ഈ ബ്രോക്കർമാരെന്താക്കും? വളരെ ദാരിദ്ര്യം പിടിച്ച ഭയങ്കരമായി ചെട്ടിക്കുടലിൽ താമസിക്കുന്ന ആളുകളടുത്തേക്ക് പോകും. നിങ്ങളെ മകളെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നും പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വീട്ടുകാരെന്ത് വിചാരിക്കുക? ആ പാവം കുട്ടിയല്ലേ, അറബിക്കാണെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഈ അറബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ഈ അറബിക്ക് സൗദിയിലാറ് കുടുംബം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് കറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ കെട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെയും രക്ഷപ്പെടട്ടെ എന്നുള്ളതല്ലേ. പിന്നെ സംഭവിക്കുന്ന എന്താ? ഈ അറബി ഒന്നോ രണ്ടോ മാസം ഈ പെൺകുട്ടിയോട് കൂടെ കഴിയും. അതിനുള്ളിൽ നന്നായി ലൈംഗികപരമായി ഇവരെ നന്നായി ചൂഷണം ചെയ്തിട്ടുണ്ടാകും. എന്നിട്ട് രക്ഷപ്പെടലാണ്, തിരിച്ചൊരു വരവേ ഉണ്ടാകില്ല. പിന്നെ ഈ പെൺകുട്ടികൾ പ്രസവിക്കും. ഈ കുട്ടിയും കുട്ടി കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് ഈ പെൺകുട്ടി പോകുന്ന അവസ്ഥയിലേക്ക്. ഇത് ഒരാൾക്ക് സഹതപിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകൾ ഫാൻസ് ആയിട്ടുണ്ട്, മറ്റൊരാൾക്ക് ഫാഷൻ ഷോ കാണാൻ വേണ്ടി. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് ബഷീർ ബാഷി എന്ന ഭർത്താവ്. ഇതിനിടയില് കുറച്ച് കൊച്ചുകുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുവന്നു. ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം? സീറോ ഇൻവെസ്റ്റ്മെന്റിലെ ബിസിനസ്, ഒന്നുമില്ല, ഒരു ഫോൺ, അടുക്കളയിൽ ഫോൺ വെക്കുക, ബെഡ്റൂമിൽ ഫോൺ വെക്കുക, ഹാളിൽ ഫോൺ വെക്കുക, മക്കൾ സ്കൂളിൽ പോകുന്നെങ്കിലും തിരിച്ചു വരുന്നെങ്കിലും ഒരു മിഠായി കിട്ടുന്നെങ്കിലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നെങ്കിലും എന്നു വേണ്ട, സകലമാന വിഷയങ്ങളും നമുക്ക് ബിസിനസ്സാക്കി മാറ്റാന്നേ. ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ എല്ലാ പുരുഷന്മാരും രണ്ടും മൂന്നും ഒക്കെ കിട്ടിക്കോ, അടിപൊളിയാണ് ലൈഫ്, നല്ലൊരു സന്ദേശം കൂടിയല്ലേ കൊടുക്കുന്നത്. നന്ദി.